വെൽക്കം ബാക്ക് ടു ൽ തമ്പിൽ കണ്ട പോലെ ആലീസ് ക്രിസ്റ്റി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു അടിപൊളി നെയിൽ പോളിഷ് ലുക്ക് ആണ് ആൻഡ് ഇതൊരു അഫോർഡബിൾ ആയിട്ടുള്ള നെയിൽ പോളിഷ് ലുക്കാണ് കേട്ടോ നമുക്ക് വലിയ എക്സ്പെൻസീവ് ആയിട്ട് നെയിൽ എക്സ്റ്റൻഷൻ ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മുടെ സ്വന്തം നഗത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം ടൈം വേസ്റ്റ് ഗെറ്റ് അപ്പം അതും തന്നെ നമുക്ക് നെയിൽ എപ്പോഴും ക്ലീൻ ആയിരിക്കണം അപ്പം അതിനായിട്ട് ഞാൻ ഒരു നെയിൽ പോളിഷ് മോർ ഇവിടെ ഞാൻ ഡാസ്ലറിൻ്റെ യൂസ് ചെയ്യാം നിങ്ങൾക്ക് ചെയ്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അതൊരു കോട്ടൺ ടിഷ്യൂലേക്കോ എന്തെക്കെങ്കിലും ഒന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്തിന് ശേഷം നെയിൽസ് എല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം ഞാൻ ഓൾറെഡി ഇത് ട്രൈൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സ്റ്റെയിൻ ഉണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ക്ലീൻ ചെയ്യുന്നത് നിങ്ങളും നന്നായിട്ട് ക്ലീൻ ചെയ്യണം എന്തെങ്കിലും സ്റ്റെയിൻ ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലും നമ്മളൊന്ന് ഒരു ബേസ് ക്ലിയർ ചെയ്ത് ഇട്ടിരിക്കുന്നത് എപ്പോഴും ബെറ്റർ ആയിരിക്കും കേട്ടോ നന്നായിട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം നെയിൽസ് എന്തെങ്കിലും കട്ട് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ നെയിൽ കട്ടർ പറഞ്ഞാൽ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഓൾറെഡി കട്ട് ചെയ്തതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നതാണ് പിന്നെ എനിക്ക് ലെങ്ത്ത് കുറവാണ് നെയിൽസിന് സോ അപ്പോൾ അത്രേ ഉള്ളൂ ഞാൻ എന്താ നന്നായിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടംപോലെ പിന്നെ മറ്റേ ഒരു ഷാർപ്പ്ണർ അതിൻ്റെ ഉള്ളിലത്തെ അതെടുത്തിട്ട് നമുക്ക് നെയിൽസിൻ്റെ ഉൾഭാഗം അതായത് ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ അഴുക്കോ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ലപോലെ വൃത്തിയാക്കി കൊടുക്കുക പിന്നെ ഇതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ഏരിയ അതായത് നെയിൽസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയയിലും വേണമെങ്കിൽ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഞാനത് ഇവിടെ ചെയ്യണില്ല കേട്ടോ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം ലെങ്ത്ത് കുറച്ചും കൂടെ തോന്നിക്കും നെയിലിന് സോ അപ്പോൾ ഞാൻ നന്നായിട്ടത് ക്ലീൻ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫയൽ നമുക്ക് എല്ലാ ഫാൻസി ഷോപ്പുകളിലും വാങ്ങിക്കാൻ കിട്ടേണ്ടതാണ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കിട്ടും ഇത് ഉപയോഗിച്ച് നന്നായിട്ട് നെയ്ൽസിനൊന്ന് ഒന്ന് എന്താ പറയുക ഒന്ന് കൊടുക്കുക അപ്പം നമുക്ക് ആ ഒരു ഷാർപ്പ്നസ്സൊക്കെ ഒന്ന് പോയി കിട്ടും നല്ലൊരു എന്നിട്ട് ഇപ്പോൾ അതിന് പറയാം ഇങ്ങനെ ഒരസി കൊടുക്കുക അപ്പോൾ നമ്മുടെ നഗത്തിൻ്റെ ആ ഒരു ഷാർപ്പ്നസ് അങ്ങോട്ട് പോകും നല്ല സ്മൂത്ത് ആയിരിക്കും എവിടെയെങ്കിലും കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഒര ഉണ്ടാവില്ല അപ്പോൾ നല്ലതാണ് കേട്ടോ പിന്നെ ഒരു ഭംഗി ഉണ്ടാവും ഒരു ഫിനിഷിങ് ഉണ്ടാവും അതേപോലെ തന്നെ ഒന്ന് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയിൽസിന് എക്സ്ട്രാ എന്തെങ്കിലും ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ല ഒരേ ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് അപ്പോൾ എല്ലാ നഖങ്ങളും ഒരേപോലെ തന്നെ ഇങ്ങനെ ഒരച്ച് നമുക്ക് ആവശ്യമുള്ള ഷേപ്പും ലെങ്ത്തും ആക്കി എടുക്കുക നമുക്ക് ശരിക്കും നെയിൽ കട്ടർ യൂസ് ചെയ്യണമെന്നില്ല ഇതുകൊണ്ട് തന്നെ നമുക്ക് ഷേപ്പ് ചെയ്ത് കറക്റ്റ് സ്ട്രക്ചറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ആൻഡ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം കറക്റ്റ് എടുക്കാം നല്ല ഷേപ്പിൽ എടുക്കാം സ്ക്വയർ ആയിട്ട് എടുക്കാം വോട്ടെവർ നമ്മളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെങ്കിലും ചെയ്യാട്ടോ വെറുതെ ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടോട് ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനൊരു സാധാരണ ഇത് പത്തോ പതിനഞ്ചോ രൂപയുടെ ആൽക്കാന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ നോർമൽ ഒരു ട്രാൻസ്പെറൻറ്റ് കളർ അല്ലെങ്കിൽ ഒരു വാട്ടർ കളർ ആയിട്ടുള്ള നെയിൽ പോളിഷാണ് ഞാനൊരു ബേസ് കോട്ടിന് വേണ്ടിയിട്ട് ഇത് എല്ലാവരിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതിഷ്ടല്ലെങ്കിലും ഇതെന്തായാലും അപ്ലൈ ചെയ്യും നമ്മുടെ നെയിലിൻ്റെ ഒരു ഹെൽത്തിനെസ്സിന് നല്ലതാണ് പക്ഷെ കുറച്ചുകൂടെ നല്ല ബ്രാൻഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ലത് കേട്ടോ ഇനി ഇതിന് വേണ്ടി പെട്ടെന്ന് പോയി വാങ്ങിച്ചതാണ് അപ്പോൾ എനിക്ക് ഇതാ കിട്ടിയത് അപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇത് ട്രാൻസ്പെറൻറ്റ് അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് പിന്നെ മാത്രമല്ല നമ്മളിതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന കളറിന് ഒരു പ്രൊജക്ഷൻ കിട്ടാനും നല്ലൊരു ഗ്ലോസി എഫക്റ്റ് കിട്ടാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ബേസ് കോട്ട് അടിക്കാനായിട്ട് മറന്നു പോകണ്ട സോ അപ്പം ഞാനിത് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഏതെങ്കിലും ഒരു റെഡ് കളർ ഉള്ള നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാം കാരണം മാലീസ് അതിൽ അങ്ങനെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഞാൻ ഷെയ്ഡ് നമ്പർ എയ്റ്റീൻ ആണ് എടുക്കുന്നത് എയ്റ്റീനും ഫോർട്ടീനുമാണ് എൻ്റെ ഉള്ളത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലഡ് റെഡ് കളറാണ് ആണ് അപ്പം ഞാൻ എയ്റ്റീൻ ആണ് എടുക്കുന്നത് അതിൻ്റെ ചെറിയ കുപ്പി എടുത്തിട്ടുണ്ട് ഷെയ്ഡ് ഞാൻ പറഞ്ഞു പക്ഷേ ബ്രാൻഡ് പറഞ്ഞില്ല ഡാസലറിൻ്റെ എണ്ണട്ട യൂസ് ചെയ്തേക്കണേ ആൻഡ് നമ്മുടെ ആ ഒരു ബേസ് കോട്ട് നന്നായിട്ട് ഡ്രൈ ആയതെന്ന് വെച്ചതിന് ശേഷം ഞാൻ എന്താ അവിടെ റെഡ് കളർ അതായത് നല്ല ബ്ലഡ് റെഡ് കളർ ഫസ്റ്റ് കോട്ട് അടിച്ചു കൊടുക്കാൻ കേട്ടോ എല്ലാ വരലും അതിൽ നമ്മൾ ഒരു റിംഗ് ഫിംഗർ അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി നാല് വരലും ആണ്ട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കണം പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രൈ ആക്കാനുള്ള സാധനങ്ങൾ ജെങ്കുമോസ്കളൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഡ്രൈ ആകുന്നവരെ വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഫാൻ്റെ ചോട്ടിലൊക്കെ എങ്ങനെയാണെന്നാൽ നമുക്കത് ഉണക്കിയെടുക്കാം അതിനുശേഷം അടുത്ത കോട്ടും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട് അങ്ങനെ നമുക്ക് എത്ര കോട്ട് വേണം അതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ടോ മൂന്നോ നമുക്ക് ആ ഒരു ബ്ലഡ് റെഡിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടുന്നത് എത്ര എത്തുമ്പോഴാണെന്നുള്ളത് നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് ചപ്പ്ലായിച്ചാൽ ഒരു മൂന്ന് കോട്ട് വരെ ഞാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ കൂടുതൽ കോട്ടായിട്ടുള്ള എയർ ഇത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ പെട്ടെന്ന് അത് ഇങ്ങനെ പൊളിഞ്ഞിടന്ന് പോരും അപ്പോൾ അതൊരു പ്രശ്നമാണ് പക്ഷെ ഭംഗി ഉണ്ടാവണമെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാം കേട്ടോ സോ യാവത് സെറ്റ് ആയിട്ടുണ്ട് നമുക്കിനി അടുത്ത് ചെയ്യാനുള്ളത് നമ്മുടെ ആ ഒരു റിംഗ് ഫിംഗർ ആണ് അതിനായിട്ട് എൻവൈബയുടെ ഒരു ന്യൂഡ് ആയിട്ടുള്ള ഷെയ്ഡാണ് എടുക്കണേ കാരണം എനിക്ക് തോന്നുന്നു ട്രാൻസ്പെറൻറ്റിൽ ഇത് അപ്ലൈ ചെയ്ത് ഞാൻ ട്രയൽ നോക്കിയപ്പോൾ എനിക്കത് സക്സസ്സായിട്ട് തോന്നിയില്ല സോ ഞാൻ ഒരു നെയിൽ പോളിഷ് കുറച്ച് ഡാർക്കായിട്ട് കുറച്ച് തിക്ക് ആയിട്ടുള്ള ഒരു സംഭവത്തിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നി സോ ഞാനൊരു ന്യൂഡ് ഷെയ്ഡ് എടുത്തിട്ടുണ്ട് കാരണം ആ ഒരു സിൽവർ കളറ് പ്രൊജക്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ആൻഡ് ഞാനത് യൂസ് ചെയ്യുന്നത് നോർമൽ ഗ്ലിറ്റർ പൗഡറാണ് കേട്ടോ നമ്മൾ പണ്ട് ബലൂണിലൊക്കെ നിറച്ചിടില്ലേ അങ്ങനത്തെ ടൈപ്പ് ഗ്ലിറ്റേഴ്സാണ് കേട്ടോ അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ആ കയ്യിലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ടിഷ്യൂസ് ഉണ്ടെങ്കിൽ സൈഡിലുള്ളതും അൺവാണ്ടഡായിട്ടുള്ളതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അപ്പുറത്തെ കയ്യിലൊക്കെ ആയാൽ അത് കുളമാവും കാരണം നമ്മളത്ര പ്രൊഫഷണൽ അല്ലല്ലോ സോ ഇത് ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡസ്റ്റ് ഓഫ് ചെയ്യുക ഒന്ന് ഊതി കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഫിനിഷ്ഡ് ആകട്ടോ അപ്പം നമ്മുടെ മെയിൻ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഈ ഗ്ലിറ്റർ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ അതായത് ഒന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കടുത്ത് ചെയ്യാനുള്ളത് വാട്ടർ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കളറ് ഇതിൻ്റെ മുകളിൽ ഒരു കോട്ട് ഇട്ട് കൊടുക്കുക രണ്ടോ മൂന്നോ കോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗ്ലിറ്ററി എഫക്റ്റ് പോയിട്ട് ഒരു വൈറ്റ് ഷ് എഫക്റ്റ് വരും അപ്പോൾ അതുകൊണ്ട് ഒറ്റ കോട്ടിങ് ഇട്ടാൽ മതി മാക്സിമം രണ്ട് അത് കൂടുതൽ എന്തായാലും ഇവിടെ കേട്ടോ വൈറ്റ് കോട്ട് അപ്പോൾ അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഫിനിഷിങ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ ലാസ്റ്റ് പരിപാടി പരിപാടിയെന്ന് പറയുന്നത് കലാശക്കോട്ടാണ് അതായത് ഒരു ക്ലീനിങ് പരിപാടി നമ്മുടെ ആ എന്തായാലും നമ്മൾ ഇടയ്ക്കായിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു എന്താണ് നെയിൽ പോളിഷ് റിമൂവറിൽ ഇയർ അല്ലേ ക്യൂ ടിപ്സ് എന്നൊക്കെ പറയുന്നത് ആ സംഭവം ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം എന്താ ഇങ്ങനെ വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് ശ്രദ്ധിക്കണം കാരണം അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ടച്ച് ചെയ്താൽ ഈ അടുത്ത പണി മുഴുവൻ വെറുതെ ആവും നല്ലവണ്ണം ശ്രദ്ധിക്കണം കാരണം ഇത്രയും കോട്ട് ഒരു സൈഡിൽ മാത്രം ഇടാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് സോ നന്നായിട്ട് ശ്രദ്ധിച്ച് ഭയങ്കര കെയർഫുള്ളായിട്ട് മാത്രം ചെയ്യുക നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക ആൻഡ് യെസ് ഡൺ പരിപാടി കഴിഞ്ഞു ഇതാണ് നമ്മളുടെ ആലീസ് ക്രിസ്റ്റിൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു നെയിൽ പോളിഷ് ലുക്ക് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി പിന്നെ കുറച്ച് ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവർക്കായാലും ലൈറ്റർ സ്കിൻ ടോൺ ഉള്ളവർക്കായാലും മീഡിയം സ്കിൻ ടോൺ ഉള്ളവർക്കായാലും ഇത് ചേരും കേട്ടോ റെഡ് നല്ലൊരു ബ്രൈറ്റ് റെഡ് എടുക്കുക ഒരു സിൽവർ എടുക്കുക ആൻഡ് യെസ് ഫിനിഷ്ഡ് അപ്പോൾ ഇതാണ് നമ്മളുടെ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ